ഒടുവിൽ പിസിയുടെ അപ്പനെ കണ്ടുപിടിച്ചു. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നയാളാണ് പിസി ജോർജ് എന്ന് പ്രതിയോഗികൾ പറയാറുണ്ടെങ്കിലും അപ്പനും മോനും സംശയലേശ്യമന്യെ കാര്യങ്ങൾ വ്യക്തമാക്കിയതിനാൽ ഇനി ആരും പിതൃത്വത്തെക്കുറിച്ച് സംശയിക്കേണ്ടതില്ല. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഓരോ കാര്യങ്ങളും വെളിവാകുവാൻ അതിൻ്റെതായ സമയമുണ്ട്. ഈന അപേക്ഷയ്ക്ക് മരപ്പട്ടി ഉണ്ടായി എന്ന് പറയുന്ന പോലെയായി കാര്യങ്ങൾ. ആ വെളിപ്പെടുത്തൽ വീഡിയോ കണ്ടാട്ടെ. ഞാൻ ഇവിടെ വന്നത് ഞാൻ ജയിലിലായിരിക്കുമ്പോ സാർ എന്നെ കാണാൻ വന്നു. എന്റെ ഒരു മര്യാദയ്ക്ക് ഞാനൊരു റിട്ടേൺ വിസിറ്റ്. പിന്നെ പിറ്റേ ദിവസത്തെ പത്രത്തില് ഞാൻ ജയിലിലിരിക്കുമ്പോ വായിച്ചു. പത്രക്കാരി ചോദിച്ചു ആരെ കാണാനാ പോയെന്ന്. അപ്പൊ എന്റെ അപ്പനെ കാണാനാ പോയത്. ആ അപ്പം വന്നതാന്ന് പറഞ്ഞോളാം പറഞ്ഞു. ഇനി അപ്പനെ സ്വീകരിക്കുവാൻ മകനും കുടുംബവും നിൽക്കുന്നത് കാണുക. ഒളിമ്പിക്സിൽ പോയി ഇന്ത്യക്ക് സ്വർണ്ണമെഡൽ കൊണ്ടുവന്ന ജേതാവിനെ അനുമോദിക്കുവാൻ നിൽക്കുന്നത് പോലെയാണ് നിൽപ്പ്. ഇനിയുള്ള കാഴ്ചയാണ് കാണേണ്ടത്. കന്യാസ്ത്രീയുടെ അടിവസ്ത്രം അഴിച്ച് വേണ്ടാദിനങ്ങൾ കാണിച്ച ആ പരിശുദ്ധ തൃക്കൈ മകൻ ശരിക്കും മുത്തി എന്ന് മാത്രമല്ല ഭാര്യയും ആ പരിശുദ്ധ കൈ കാര്യമായി മുത്തി. എന്തരോ എന്തോ, കൊച്ചുമകൻ ഷോൺ മാത്രം ആ കൈ മുത്തിയില്ല, കൈ മാത്രം കൂപ്പി. അഴകുള്ളവനെ അപ്പ എന്ന് വിളിക്കുന്ന പി സിയുടെ ഈ സ്വഭാവം കൊണ്ടാണ് എട്ട് നിലയിൽ പൊട്ടി ജനപക്ഷം വിട്ട് അപ്പൻ്റെ പക്ഷത്ത് ചേർന്നിപ്പോൾ ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. നേരത്തെ എം എ ഫാരീസ് അബൂബക്കർ മുഹമ്മദിൻ്റെ എം എയുടെ ഫുൾഫോം വെളിപ്പെടുത്തിയത് ചില്ലറ പുകിലല്ല അന്നുണ്ടാക്കിയത്. മാത്യു അറക്കൽ ഫാരീസ് എന്നാണ് പി സി എന്ന് വെളിപ്പെടുത്തിയത്. ഇന്ന് ഫ്രാങ്കോ വേണ്ടി വന്നു പി സിയുടെ അപ്പൻ ആരാണെന്ന് വെളിപ്പെടുത്തുവാൻ. വരും ദിവസങ്ങളിൽ ഈ തന്തയുടെയും മോൻ്റെയും ലീലാവിലാസങ്ങൾക്ക് കേരളം സാക്ഷിയാകും. നാക്കില്ലാത്ത, എന്ത് ചെറ്റത്തരവും വിളിച്ചു പറയുവാൻ ഉളുപ്പില്ലാത്ത, ഇപ്പോൾ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ഫ്രാങ്കോയുടെ മകൻ അപ്പൻ്റെ വിശുദ്ധ വ്യഭിചാരം വെളുപ്പിക്കൽ എന്ന ദൗത്യം ഏറ്റെടുത്ത് കന്യാസ്ത്രീകളുടെ നെഞ്ചത്ത് കയറുവാൻ തുടങ്ങും. ഞാൻ യേശു ക്രിസ്തു തുണയട്ടെ എന്ന് പറയുക, ഈശോനെ ചീത്ത വിളിക്കുക, ഇതൊക്കെ ബ്ലാക്ക് മാസിൻ്റെ ഒരു ഭാഗമാണ്. ആ ബ്ലാക്ക് മാസിൻ്റെ ഭാഗമാണ് ഈ കേസിൻ്റെ വാദിഭാഗം മുഴുവൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി മറ്റൊരു കാര്യങ്ങളുണ്ട്. ഒരു എസ് പി ഹരിശങ്കർ, അയാളെപ്പറ്റി ഒരു വാക്ക് പറയുക ശരിയല്ല. അയാൾ പറഞ്ഞത് എന്താ, വിധി വന്നപ്പോൾ അപ്പീൽ കൊടുക്കാൻ സ്വാതന്ത്ര്യം, അത് നമുക്ക് നിയമമുണ്ടല്ലോ, കൊടുക്കാമല്ലോ. അതിന് ജഡ്ജിയെ അപമാനിക്കുന്ന വർത്തമാനം അയാൾ പറഞ്ഞു. അതെ, അയാൾക്ക് എന്താ ഇത്ര ആവേശം? ആ ഡി കൈക്കം ഡിവൈസ്പിക്കാൻ ഇത്ര ആവേശം? കന്യാസി പടത്തിൽ നിന്ന് രാത്രി ഡിവൈസ്പി സർക്കിളിനെ ഓടിച്ചതാണ് ഞാൻ. ഞാൻ ഇതിൻ്റെ വിശദാംശത്തിൽ കിടക്കുന്നില്ല. എൻ്റെ മര്യാദ വിശദമായ പത്രസമ്മേളനം ഞാൻ നടത്താൻ പോവുക, അപ്പോൾ എല്ലാം വരും. ഇതെല്ലാം ഞാൻ രാത്രി ചെല്ലുമ്പം ഊത്താളുക കള്ളും കുടിച്ച് എൻ്റെ ഇതൊക്കെ ഞാൻ പിന്നീട് പറയാം, വിശദമായിട്ട് പറയാം. ഇത് മനഃപൂർവ്വമാണ്, ഇത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയില്ല. ശക്തമായ ഇടപെടലുണ്ടാകേണ്ടി വരും, ഒരു സംശയം വേണം. ശക്തമായ ഇത് എല്ലാ മനസാക്ഷിയുള്ള ദൈവവിശ്വാസികളായിട്ടുള്ളവരുടെയും കൂട്ടായ ശക്തമായ സംഘടിതമായ ശ്രമം ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുള്ള നടപടി ഉണ്ടാവും എന്ന് ഞാൻ അറിയിക്കുന്നു. ഓടി നടന്ന് വ്യഭിചരിച്ചതും പോരാ, ഇനി വെളിപ്പീരുമായി ഇറങ്ങിയാൽ അപ്പൻ്റെയും എട്ട് നിലയിൽ പൊട്ടി ചൊറിയും കുത്തിയിരിക്കുന്ന മകൻ്റെയും അണ്ണാക്കിൽ നാട്ടുകാർ സഹികെട്ട് മണ്ണു വാരിയിടും എന്ന് മറക്കരുത്. സഭാപിതാക്കന്മാർ വ്യഭിചാരികളായി തീരുമ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ വന്ന മാറ്റങ്ങൾ കാണുക. രൂപതയുടെ പ്രത്യേക പ്രാർത്ഥന: പിതാവിന് കൂടുതൽ ലൈംഗികശേഷിയും അങ്ങനെ കൂടുതൽ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാനുള്ള കരുത്തും ആരോഗ്യവും ആയുസ്സും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. I2A News, an eye for truth.